ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അയനിക്കാടാണ്. അയനിക്കാട് ഒരു 6 മാസമായി ഈ ഹൈവേയിലെ ചതിക്കുഴി. നിരവധി ആക്സിഡന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. രാത്രിയാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. നാട്ടുകാർ പറഞ്ഞു, നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. എന്റെ പേര് വിനോദ്. എത്ര കാലമായി? ഒരു 6 മാസത്തോളമായി ഇതിങ്ങനെ കിടക്കുന്നു. അധികാരികളുടെ നിരവധി പരാതികൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രശ്നത്തിൽ കുഴി കാണില്ല പെട്ടെന്ന്, അല്ലേ? ഇല്ല, പെട്ടെന്ന് അവിടുന്ന് വണ്ടി വരുമ്പോൾ പെട്ടെന്നാണ് കാണുന്നത്. ബ്രേക്ക് പിടിക്കുമ്പോൾ പിന്നിൽ വന്ന് വണ്ടി ഇടിക്കുക. നിരവധി ബൈക്ക് യാത്രക്കാരാണ് കുഴിയിൽ വീഴുക. തീർച്ചയായും ബൈക്ക് യാത്രക്കാരാണ് ഇപ്പൊ പോകുന്നല്ലേ. അതെ, നമ്മൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് സമാധാനം ഉണ്ടായില്ല. ഇവിടെ നിന്ന് പണിയെടുക്കുക. ഏത് വണ്ടി സൈഡിലിറക്കി പോവും? ബസ്സുകാർ സൈഡിലൊക്കെ ഇറക്കും. മറ്റേ വണ്ടിക്കാരെല്ലാം ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകുമ്പോൾ മറ്റേ വെഹിക്കിളത്തെ വണ്ടി വന്നിടിക്കും. ഇത് ഇവരെ അങ്ങോട്ട് എടുക്കുക, കച്ചറ കൂടുക, ഇതന്നെയല്ലേ പണി. 6 മാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനടക്കം നമ്മൾ പറയും ഇത് നന്നാക്കുക. ആരും നന്നാക്കിയില്ല. നാഷണൽ ഹൈവേ ഉണ്ട്, ആർക്കും മുതലില്ല. രണ്ട് ബോട്ട് കിട്ടില്ലല്ലോ. രണ്ട് ബോട്ട് കിട്ടുന്ന പ്രശ്നമാണെങ്കിൽ ഇപ്പം നന്നാക്കിയിട്ടുണ്ടാവും. ഞങ്ങളുടെ വീടാണ് ഈ ബാക്ക് കാണുന്നത്. ഓക്കെ, രാത്രി ഉറങ്ങാൻ പറ്റില്ല, അത്രയും സൗണ്ടാണ്. ഈ കാലി ലോഡ് വണ്ടി പോകുമ്പോൾ, ലോഡില്ലാതെ വണ്ടി ഹെവി വണ്ടി പോകുന്നേരം ഈ കുണ്ടിൽ വീണിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാവുക. പിന്നെ രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൈക്കാർ വന്ന് വീഴുക, ആക്സിഡന്റ് ആവുക. അതന്നെ അധികം രാത്രിയാണ് ഉണ്ടാവുക ആക്സിഡന്റ്. ആ പെട്ടെന്നാണ് വണ്ടി ഒന്ന് ബ്രേക്ക് കിട്ടുക. അപ്പൊ പിന്നെ കുറച്ച് ദിവസം കൂട്ടി ഒരു പ്രായം ഒരാൾ വീണിട്ട് ആകെ നെറ്റിയൊക്കെ പൊട്ടി ഒരുപാട് ചോരൊക്കെ പോയിട്ട് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായി ഈ ഒരു കുണ്ട് കാരണം. അവിടെയും കുണ്ടുണ്ട്, ഇവിടെയും കുണ്ടുണ്ട്. ഈ രണ്ട് കുണ്ടും ഭയങ്കര റിസ്ക്കുള്ള സ്ഥലമാണ് ഇത് രണ്ടു വരുന്നത്. വണ്ടിക്കാരെ പെട്ടെന്ന് കട്ട് ചെയ്യുക, പിന്നെ ഓവർടേക്ക് ചെയ്യുക, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആറ് മാസത്തോളം ഇങ്ങനെ തന്നെ ഈ ഹൈവേ കിടക്കുന്നു, ഈ കുഴികൾ. ഒരു വലിയ അപകടം ഉണ്ടായാൽ മാത്രമാണ് ഇനി അധികൃതരുടെ കണ്ണ് തുറക്കുക എന്ന് തോന്നുന്നു. അതിനു മുമ്പേ ഈ കുഴികളൊന്ന് നികത്തി പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ല രീതിയിൽ സുഗമമായിട്ട് വാഹനം ഓടിച്ചു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.